രണ്ട് മുത്തൂറ്റുകാരനും അതുപോലെ ഇസാഫുകാരനും ഒക്കെയുള്ള പ്രൈവറ്റ് ബാങ്കുകാരൻ ഈ രംഗത്ത് നല്ല രൂപത്തിൽ നിന്നിട്ട് ഈ മേഖല ഒന്ന് തകർന്നു കിട്ടിയാൽ ഞങ്ങളിതും കൊണ്ടുപോയി നാട്ടുകാരെ കൊയ്തോളാം എന്നുള്ള രൂപത്തിൽ ബ്ലേഡുകാർ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് മീഡിയ മണ്ണെന്ന് പറയുന്ന ചാനൽ, നിങ്ങളെപ്പോലെ ഉത്തരവാദിത്വമില്ലാത്തൊരു ചാനൽ ലോകത്തുണ്ടാവില്ല. ഞാൻ മന്ത്രിയായിട്ട് ഇപ്പോഴല്ലേ വന്നുള്ളൂ, നിയമനം പഠനപ്പെടാൻ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തേ. നിങ്ങൾ പറയുന്ന കേട്ടു, മന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ഒരാളാണ്, നിങ്ങൾ വരാറില്ലേ? നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഉത്തരവാദിത്വം എടുക്കണം? എനിക്ക് ഞാൻ മന്ത്രിയാകുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പരിശോധിക്കണം. എന്താ വേറെ ആരും ഏറ്റെടുക്കാതിരുന്ന്? ആരെ ഏറ്റെടുത്തു? ഏത് മാധ്യമം ഏറ്റെടുത്തു? അല്ല എന്നാ നടന്നത്? അല്ല എന്നാ നടന്നത്? അല്ല നിങ്ങളോട് ഞാൻ ചോദിച്ചതന്നെ പറ, എന്നാ നടന്നത്? 2008 ഇപ്പൊ എത്രയല്ലേ നിക്കണേ? അല്ല ഏതാന്ന് പറയേ. അത് നിങ്ങൾ അവിടെ യൂണിവേഴ്സിറ്റി ചോദിക്കണം, അത് അവിടെ ചോദിക്കണം. മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ കുട്ടികളിയല്ല. ഞാൻ 10 കൊല്ലം പത്രാധിപരായിരുന്ന ആളാണ്. ഒരു കാര്യം കിട്ടിയാൽ വിവരങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ മാധ്യമം, ഈ മീഡിയ വൺ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. നിങ്ങളിവിടെ വന്നതിന് ശേഷം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ചില വാർത്തകൾ എല്ലാം മരിച്ചു പോവാണ്. മാധ്യമ പ്രവർത്തനം പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. കയ്യിലൊരു കോല് കിട്ടിയെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഇതാ ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് ഇനി അറിയാം. നിങ്ങളെന്താ കരുതിയത് ഞങ്ങളെക്കുറിച്ചൊക്കെ? എറണാകുളത്തു നിന്ന് ഇറങ്ങി ചോദിക്കുക കാര്യങ്ങളൊക്കെ, എന്നിട്ട് ഇതായിട്ട് വാ. അല്ല എന്നിപ്പോൾ ഏത് ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്ന ബില്ലിലെ പുനരുദ്ധാരണ നിധി, ഏത് ബാങ്കിൽ പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തിൻ്റെ മെറിട്ടനുസരിച്ച് അവിടെ നീടാക്കാൻ കഴിയുന്ന അവിടെ നീടാക്കുകയും, അല്ലാത്ത കേസ് ആ ബാങ്ക് ഫാങ്ഷൻ ചെയ്യാൻ വയബിളായ പ്രോജക്റ്റ് അവർ തയ്യാറാക്കി തരുമ്പോൾ അവർക്ക് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടാകുന്ന രൂപത്തിലേക്ക് എത്തിച്ച് അവർക്ക് സഹായിക്കും. അതിനെല്ലാം കൂടെ ചേർന്ന് ഈ പുനരുദ്ധാരണ നിധി ഉണ്ടാക്കുന്നു. എല്ലാവരും തട്ടിത്തുന്നയിച്ച് നാട്ടുകാരുടെ കാശും പിന്നെ കൊണ്ടുപോയി വെച്ച് മുഴുവൻ ഗവൺമെന്റ് കൊടുക്കണം പറഞ്ഞ് നടക്കുക. അത് മേടിച്ചു കൊടുക്കാനുള്ള പണിയും കൂടി നമ്മൾ നോക്കുന്നത്, തിരിച്ചു പിടിക്കണ്ടേ? ഇതെല്ലാത്തിനും ബലിഷ്ഠമായ ഒരു കരമുണ്ട്. കേരള ബാങ്ക് പിന്നിലുണ്ട്. അതിന്റെ പിന്നെ ജലബോടി വരുന്ന 12-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോവുക. കഴിഞ്ഞ 3 ടേണായി അത് ലാഭത്തിലാണ്. അന്ന് പലരും അതിനെ വിമർശിച്ചവരുണ്ട്. അത് ബലിഷ്ഠമായ കരങ്ങളും അതിന്റെ കൂടെ നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർന്ന 2,00,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടി തിരിച്ചറിയണമെന്ന് വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന. അത് മറ്റൊന്നുമല്ല, ഒന്ന്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ 33 എണ്ണം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം അങ്ങനെ ആരംഭിച്ചു. അവരാണെങ്കിൽ പലിശ രജിസ്ട്രാറുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഇഷ്ടമുള്ള പലിശ കൊടുത്തും വാങ്ങിയും അവർ ബിസിനസ് കൊണ്ടുപോകാം. 1. 2, മുത്തൂറ്റുകാരനും അതുപോലെ ഇസാഫുകാരനും ഒക്കെയുള്ള പ്രൈവറ്റ് ബാങ്കുകാരൻ ഈ രംഗത്ത് നല്ല രൂപത്തിൽ നിന്നിട്ട് ഈ മേഖല ഒന്ന് തകർന്നു കിട്ടിയാൽ ഞങ്ങളിതും കൊണ്ടുപോയി നാട്ടുകാരെ കൊയ്തോളാം എന്നുള്ള രൂപത്തിൽ ബ്ലേഡുകാർ വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെ ഓടി ചെന്നാൽ കിട്ടുന്നൊരു വായ്പ ഈ സഹകരണ ബാങ്കിൽ നിന്നല്ലേ ഉള്ളൂ. സഹകരണ ബാങ്കിൽ ആനുകൂല്യം കൂടി നിങ്ങളറിയണം. 300,000 രൂപ ഒരു വായ്പ എടുത്തൊരാൾ മരണമടഞ്ഞാൽ റിസ്ക് ഫണ്ട് കൊടുക്കും, പിന്നെ അടയ്ക്കേണ്ടതില്ല. 300,000 എടുത്തൊരാളിന് മരണമടഞ്ഞാൽ പിന്നെ പൈസ അടയ്ക്കേണ്ടതില്ല. 1. 2, ഒരാൾ വായ്പ എടുത്തു കഴിഞ്ഞ് അയാൾക്ക് അസുഖം വന്നാൽ 1.5 ലക്ഷം രൂപ ചികിത്സാ സഹായം കൊടുക്കും. വേറെ ഏതെങ്കിലും കൊമേഴ്സ്യൽ ബാങ്കിലുണ്ടോ? ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലുണ്ടോ? ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലുണ്ടോ? അതുപോലെ തന്നെ ഒരു സഹകാരി ആയാൽ, സഹകരണ ബാങ്കിൽ ഒരു മെമ്പറായാൽ ഒരു രോഗം വന്നാൽ 500,000 രൂപ വരെ ചികിത്സാ സഹായം കൊടുക്കും. വേറെ ഏത് ബാങ്കിൽ നിന്ന് കിട്ടും ഈ സൗകര്യങ്ങളൊക്കെ? ഇപ്പോൾ കോവിഡ് വന്നു, മൊബൈൽ വാങ്ങണമായിരുന്നു, വിദ്യാഭ്യാസം ഓൺലൈനായി, പലിശരഹിത വായ്പ ഈ കേരളത്തിൽ കൊടുത്ത ഏക സാമ്പത്തിക സങ്കീർണം സഹകരണ മേഖലയാണ്. ഒരൊറ്റ കൊമേഴ്സ്യൽ ബാങ്കോ ഒരു ബ്ലേഡുകാരനോ ഒരാളും കൊടുത്തില്ല. ആരാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ സമൂഹത്തെ സഹായിക്കുന്നത്? ഏത് പ്രശ്നം വരട്ടെ, ഇപ്പോൾ 2,300 വീട് നിർമ്മിച്ചു കൊടുത്തു സൗജന്യമായി. സഹകരണ മേഖലയല്ലാതെ വേറെ ഏത് സാമ്പത്തിക രംഗം കാണിച്ചു കൊടുത്തു എന്ന് പറ. ഇതെല്ലാം നിങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് സഹകരണ മേഖലയെ കാണണം. അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത, അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. അത് ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ സാമാന്യവൽക്കരിച്ച് മറ്റു രൂപത്തിലേക്ക് തിരിച്ചുവിടാതിരിക്കുകയും, ഒപ്പം അതിൻ്റെ ന്യായമായ കാര്യങ്ങൾ, അതിൻ്റെ മെറിട്ടിൽ ഏത് കാര്യം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷക്കുറവില്ല, നിങ്ങളോടെല്ലാം സഹകരിക്കാനും തയ്യാറാണ്, നമുക്കെല്ലാം ചേർന്ന് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതുകൊണ്ട് ഈ വസ്തുതാപരമായ കാര്യങ്ങൾ വസ്തുതയായി തന്നെ കൊടുക്കാനും, ഒപ്പം ഈ മേഖലയുടെ നിലനിൽപ്പ് ഈ നാടിൻ്റെ നിലനിൽപ്പാണ്. നിങ്ങൾ ഓർക്കണം, മുമ്പ് SBT നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. മുമ്പ് പല ബാങ്കുകൾ, യൂണിയൻ ബാങ്കും ദേനാ ബാങ്കും വിജയ ബാങ്കും ഇങ്ങനെ പലതെല്ലാം, കാനറ ബാങ്കും എല്ലാം കൂടി ചേർന്ന് പലതും ഇപ്പോൾ ലയിച്ച് ലയിച്ച് കാനറ ബാങ്കിലോട്ട് വന്നു. ഈ ലയനപ്പെടുക്കുകയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ബാങ്കിൻ്റെയും ബ്രാഞ്ചുകൾ അപ്രത്യക്ഷമാകുക.
മുമ്പ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിച്ചുകൊണ്ടിരുന്ന ഗ്രാമീണ സമ്പൽഘടന പുരോഗതിയിലേക്ക് വന്ന് പ്രിവി പേഴ്സ് നിർത്തലാക്കി ബാങ്ക് നാഷണലൈസേഷൻ വന്നപ്പോൾ ഇവരെല്ലാം താഴേക്ക് വന്ന് ബ്രാഞ്ചുകൾ തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ അവരെല്ലാം തിരിഞ്ഞ് പിന്മരിച്ചപ്പോഴോ ഈ പാവങ്ങൾ നാട്ടും പ്രദേശത്തെ കൃഷിക്കാർ അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ, അവരുടെ മരുന്ന് വാങ്ങാൻ, അവരുടെ ചികിത്സാ ആവശ്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, അവരുടെ വിവാഹ ആവശ്യങ്ങൾ, അവർക്ക് ഏതെങ്കിലും കടമീട്ടാൻ ആകെ ഓടി വരാൻ കഴിയുന്ന ഈ സഹകരണ ബാങ്കിൽ മാത്രമേ ഉള്ളൂ ഓടി വന്നാൽ കിട്ടാൻ. മറ്റിടത്ത് എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്കിൽ ചെന്നാൽ എന്തെല്ലാം തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലാണ് അവർക്കൊരു വായ്പ കൊടുക്കുക. ഇത് രണ്ട് ജാമ്യക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കരങ്കട്ട് രസി കൊടുത്താൽ അപ്പോഴേ കിട്ടുകയല്ലേ കാശ് കയ്യിൽ. അതിന് സാവകാശം വേണമെങ്കിലും ഇപ്പം ഞങ്ങൾ എത്രയോ സാവകാശം കൊടുത്ത് വണ്ടയും സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിച്ചത്. ഒൻ്റെ ഉപരി നിങ്ങളോട് എടുത്തു പറയുന്നു സഹകരണ മേഖല മാത്രമാണ് 3 സെന്റിൽ താഴെയുള്ളവരെ എത്തി ചെയ്തതെന്ന് ഈ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചത്. ഞങ്ങളത് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു സ്ഥലത്തുണ്ടായി തിരിച്ചു കൊടുപ്പിച്ചു. അപ്പം തന്നെ ഒരു സ്ഥലത്ത് ചെയ്യാൻ അനുവദിക്കില്ല. 3 സെന്റിൽ താഴെയുള്ളവർ ജപ്തി ചെയ്യാതെ അവർക്ക് വേറെ ഷെൽട്ടർ ഉണ്ടാക്കിയതിന് ശേഷം ജപ്തി ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാത്രം ചെയ്യുന്നതാണ്. മറ്റാരും സാമൂഹ്യ പ്രതിബദ്ധതയോട് ഇത്തരം ശൈലികൾ സ്വീകരിക്കാറ്. രണ്ട് രൂപത്തിൽ നടക്കുന്നുണ്ടത്, അതാണ് ഞാനിവിടെ എടുത്ത് സൂചിപ്പിച്ച് അരുൺ ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാണ്. അത് കൃത്യമായി ഞാൻ പറയുന്നു. അതിൻ്റെ പിന്നിൽ സ്വകാര്യ ബാങ്കുകാരും അതുപോലെ ബ്ലേഡുകാരും ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും എല്ലാം ഈ നിക്ഷേപം വിടുങ്ങാൻ വേണ്ടി ഇതിനെ നന്നായി പ്രയോജനപ്പെടുത്തി വലിയ രൂപത്തിൽ അവർ വോയിസ് മെസ്സേജായിട്ടും വാട്സപ്പായിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്കായിട്ടും സോഷ്യൽ മീഡിയയെ നന്നായി പ്രയോജനം നിങ്ങളെ ഉപയോഗിക്കുന്നതിൽ അപ്പുറത്ത് അവർ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫോണിൽ കൂടി നന്നായി പണി നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അറിയാണ്ടല്ലിരിക്കുന്നത്. ഇത് വളരെ വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ കഴുത്തറുപ്പൻ പലിശ വാങ്ങുന്ന ഇക്കൂട്ടറ കയ്യിലേക്ക് യഥാർത്ഥത്തിൽ ഈ നാടിനെ ഏറ്റവും സമ്പൽഘടനയിൽ സഹായിക്കുന്ന, വിഷമം വരുമ്പോൾ എല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ സേവനങ്ങളും ചെയ്യുന്ന സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിച്ചുകൂടാ എന്ന നിലയിലേക്ക് ആരെയും അനുവദിക്കും. ഞാൻ പറയുന്നു, സഹകരണ മേഖലയുടെ ജനകീയ അടിത്തറ വിപുലവും വിശാലവുമാണ്. അതിനെ തകർക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. പക്ഷേ താൽക്കാലികമായിട്ട് കുറച്ച് നിക്ഷേപത്തോടുകൂടിയൊക്കെ പിൻവലിച്ചു പോയാലും അത് പൂർവാധികം ശക്തിയോടുകൂടി വരും. ഇപ്പോൾ കേരള ബാങ്ക് എടുത്തു, അവരുടെ അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ പരസ്യപ്പെടുത്താൻ പോവുക. ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എത്രയാണ് നിക്ഷേപം നോക്ക്, അവരുടെ വരുമാനം നോക്ക്, ലാഭം നോക്ക്. ഇപ്പോൾ 3-ാമത്തെ തുടർച്ചയായ ദേശീയ അവാർഡ് വാങ്ങിക്കൊണ്ട് പ്രസിഡന്റും ഒരു സിഇഒയും പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും വന്നേ ഉള്ളൂ. അപ്പോൾ കേരള ബാങ്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു നട്ടെല്ലായി കേരളത്തിലുണ്ട് എന്നുള്ള കാര്യവും വിസ്മരിക്കരുത്.